ഉത്തർപ്രദേശിൽ ബി ജെ പിയെ പിടിച്ചു കെട്ടുക എന്ന ഒറ്റ ലക്ഷ്യമേയുള്ളൂ മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി ദേശീയ അധ്യക്ഷനുമായ അഖിലേഷ് യാദവിന്. അധികാരത്തിൽ മടങ്ങിയെത്താനായി സംസ്ഥാനത്തുടനീളം വൻ പ്രചാരണം നടത്തുകയാണ് അഖിലേഷ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് ഉന്നം വെച്ചിരിക്കുന്നത്. ഇരുവരെയും വിമർശിക്കാൻ കിട്ടുന്ന ഒരു അവസരവും അഖിലേഷ് യാദവ് പാഴാക്കാറില്ല. കഴിഞ്ഞയാഴ്ച കാശിദം ഇടനാഴി പദ്ധതി ഉദ്ഘാടനത്തിന് വാരാണസിയിൽ എത്തിയ സ്ഥലം എം പി കൂടിയായ മോദിയാണ് ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ വിമർശനത്തിലെ മുഖ്യ വിഷയം. അന്ത്യം അടുക്കുമ്പോഴാണ് ആളുകൾ കാശിയിൽ തങ്ങുന്നതെന്നാണ് ഒടുവിലത്തെ പരിഹാസം. മോദി ഗംഗാസ്നാനം നടത്തിയതിനെയും അഖിലേഷ് വെറുതെ വിട്ടില്ല. മോദിക്കൊപ്പം ഗംഗയിൽ യോഗി ഇറങ്ങിയില്ലെന്നും അത് മലിനമാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നുമായിരുന്നു അഖിലേഷ് പരിഹസിച്ചത്. ഹത്രസിലെ പെൺകുട്ടിയും ലിംഗപൂരിലെ കർഷകനും ഗോരഖ്പൂരിലെ വ്യാപാരിയും അരക്ഷിതരായ സ്ത്രീകളും തൊഴിൽ രഹിതരായ യുവജനങ്ങളും അടിച്ചമർത്തപ്പെട്ട ദലിത് പിന്നോക്ക വിഭാഗക്കാരും പറയുന്നു ഇപ്പോഴത്തെ സർക്കാർ ഉത്തർപ്രദേശിന് യാതൊരു ഉപയോഗവുമില്ലാത്തതാണെന്ന്. സ്വാധീനം കുറഞ്ഞ ചെറുകക്ഷികളുമായി വരെ അഖിലേഷ് സഖ്യമുണ്ടാക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിതറുന്നത് തടയുക. നിലവിൽ അസംഘടിൽ നിന്നുള്ള ലോക്സഭാ അംഗമായ അഖിലേഷ് പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. മത്സരത്തിനിറങ്ങാതെ പ്രചാരണം നയിക്കാനും സഖ്യം ഭൂരിപക്ഷം നേടിയാൽ മുഖ്യമന്ത്രിയാകാനുമായിരുന്നു ആദ്യത്തെ പ്ലാൻ. അഖിലേഷ് മത്സരിക്കാതിരിക്കുന്നത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന ഉപദേശകരുടെ വാക്കുകളാണ് പുതിയ നീക്കത്തിന് പിന്നിൽ. പിന്നോക്ക സമുദായങ്ങളും ദലിതരും ഉൾപ്പെട്ട വിശാല സാമൂഹിക സഖ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ബഹുജൻധാരയിൽ നിന്നുള്ള നേതാക്കളെ ഉൾക്കൊള്ളാൻ അഖിലേഷ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ബഹുജൻ ചായ്വ് പ്രകടമാണ്. പിന്നോക്ക ജാതിക്കാർക്ക് അവരുടെ ജനസംഖ്യയ്ക്കനുസൃതമായി അധികാരത്തിൽ പങ്ക് ഉറപ്പാക്കുമെന്നാണ് ഇത്തവണ അഖിലേഷിൻ്റെ വാഗ്ദാനം. ഓരോ സമുദായത്തിനും ജനസംഖ്യയിലെ അവരുടെ വിഹിതത്തിനനുസരിച്ചുള്ള പ്രാതിനിധ്യം വേണമെന്ന ബി എസ് പി സ്ഥാപകൻ കാൻഷിറാമിൻ്റെ മുദ്രാവാക്യമാണ് അഖിലേഷ് ഇപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. ബ്രാഹ്മണർ ഉൾപ്പെടെ മുന്നോക്ക വിഭാഗക്കാരുടെ വോട്ട് ലക്ഷ്യമിട്ട് മായാവതിയുടെ ബി എസ് പി നീങ്ങിയപ്പോൾ ബി ജെ പിയിലേക്ക് ചാഞ്ഞ പിന്നോക്ക വിഭാഗങ്ങളെ ഇത്തവണ എസ് പിയിലേക്ക് അടുപ്പിക്കാനാണ് അഖിലേഷിൻ്റെ ശ്രമം. മുന്നോക്ക പിന്നോക്ക വോട്ടുകൾ ഒരുപോലെ കൈപ്പിടിയിലാക്കിയ ബി ജെ പിയുടെ തന്ത്രം പൊളിച്ചാലേ എസ് പിക്ക് അധികാരത്തിൽ മടങ്ങിയെത്താനാവൂ എന്ന തിരിച്ചറിവും അഖിലേഷിൻ്റെ ബഹുജൻ നയത്തിന് പിന്നിലുണ്ട്.